കഴക്കൂട്ടം ഇൻഫോസിസിന് സമീപം കെഎസ്ആർടിസി ബസ്സിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് അച്ഛനും മകനും മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ രാജേഷ്, മകൻ ഋത്വിക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്ക് പറ്റിയ രാജേഷിന്റെ ഭാര്യ സുജിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? മരിച്ചതിൽ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമുണ്ട്. ഈ ഭാര്യയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ൂടിയാണ് കഴക്കൂട്ടം ഇൻഫോസിസിന് സമീപത്തായി ഒരു അപകടമുണ്ടായത്. കെഎസ്ആർടിസി ബസ്സിന് പിന്നിലാണ് സ്കൂട്ടർ ഇടിച്ചു കയറി അച്ഛനും മകനും മരിച്ചിരിക്കുന്നത്. സ്കൂട്ടർ യാത്രക്കാരനായ രാജേഷ്, രാജേഷിന് 36 വയസ്സാണ്. മകൻ ഋത്വിക് രാജേഷിന്റെ ഭാര്യ ഭാര്യയ്ക്കും ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുജിതയാണ് ഭാര്യ. ഇവർ മൂന്നുപേരും കൂടി കിളിമാനൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. ബൈപ്പാസിൽ ഇൻഫോസിസിന്റെ സമീപം ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടിരുന്ന കെഎസ്ആർടിസി ബസിന്റെ പുറകുവശത്താണ് കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അത് ഇടിച്ചു കയറിയത്. തുടർന്ന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അച്ഛനെയും മകനെയും ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റിയെങ്കിലും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഇരുവരും മരണപ്പെടുകയായിരുന്നു. ഭാര്യയുടെ നില ഗുരുതരമായി തുടരുകയാണ്. രാജേഷിന്റെ ഭാര്യയുടെ നില ഇപ്പോൾ അടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിലവിൽ ഇപ്പോൾ തുടർ ചികിത്സ നൽകി വരികയാണ്. ഏതായാലും 5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. പൂജ, ശരി. കഴക്കൂട്ടം ഇൻഫോസിനടുത്താണ് വാഹനാപകടമുണ്ടായത്. സംഭവത്തിൽ അച്ഛനും മകനും മരിച്ച വിവരങ്ങളാണ് ഷീജ നൽകിയത്.